ജോലി നഷ്ടപ്പെട്ടു. വൈദ്യുതി ബില്ലടയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ല. തൻ്റെ ഇടവകാംഗത്തിൻ്റെ സങ്കടം കേട്ട് ആ വൈദികൻ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അദ്ദേഹത്തിൻ്റെ ബില്ലടയ്ക്കാൻ കൊടുത്തു. കോവിഡ് കാലത്ത് വ്യത്യസ്തമായൊരു സുവിശേഷ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയായിരുന്നു കെൻഡക്കിയിലെ ലെക്സിംഗ്ടൺ ഇടവക വികാരിയായ ഫാദർ ജിം സിഷ്കോ. കൽക്കരി ഖനിയിൽ തൊഴിലെടുത്തിരുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ടതിനാൽ ദുരിതത്തിലാണ് കഴിയുന്നത് എന്ന് ഫാദർ ജിം മനസ്സിലാക്കി. ഒരു ഖനി തൊഴിലാളിയുടെ കൊച്ചുമകൻ കൂടിയായ ഫാദർ ജിമ്മിന് അവരുടെ വിഷമസ്ഥിതി മനസ്സിലാവുമായിരുന്നു. മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടിയ അവരെ സഹായിക്കാൻ ഫാദർ ജിം തീരുമാനിച്ചു. തുടർന്ന് ഹാർലണിലെ ഹോളി ട്രിനിറ്റി കത്തോലിക്ക ദേവാലയത്തിൽ ഖനി തൊഴിലാളികളെ അദ്ദേഹം വിളിച്ചുകൂട്ടി. തൊഴിലാളികൾ ഓരോരുത്തരായി വന്ന് തങ്ങളുടെ വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള തുകയുടെ ചെക്ക് അച്ഛനിൽ നിന്ന് ഏറ്റുവാങ്ങി. 200-ൽ ജോലിക്കാർക്കായി $20,000 ഫാദർ ജിം തൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലവഴിച്ചത്. സഹായത്തോടൊപ്പം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാഠങ്ങളും തൊഴിലാളികൾക്ക് പകർന്നു കൊടുക്കാനും ഫാദർ ജിം ശ്രദ്ധിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത 1000 പേപ്പൽ മിഷണറിമാരിൽ ഒരാളാണ് മോട്ടിവേഷണൽ സ്പീക്കറും വചനപ്രഘോഷകനുമായ ഈ വൈദികൻ. പ്രഘോഷിക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ കോവിഡ് കാലത്ത് വ്യത്യസ്തനാവുകയാണ് ഫാദർ ജിം സിഷ്കോ.